മുഖ്യമന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും വിവിധയിടങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. കൊച്ചിയിൽ ബിജെപിയുടെ പ്രതിഷേധമാണിത്. പോലീസ് ജലപീലങ്കി പ്രയോഗിച്ച് കൊച്ചിയിൽ ഇപ്പോഴും തുടരുകയാണ് പ്രതിഷേധം. ഡാനി ചേരുന്നു. ഡാനി, എങ്ങനെയൊക്കെയാണ് സംഭവവികാസങ്ങൾ? ഗോപി, ഇപ്പോൾ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം ശക്തമാകുന്നു. നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ മഹിളാ മോർച്ചയുടെയും അതോടൊപ്പം തന്നെ എബിയുടെയും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇവിടെ പ്രതിഷേധം തുടരുകയായിരുന്നു. ഇപ്പോൾ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അത് പോലീസ് അത് പ്രതിരോധിക്കുകയാണ്. ഇപ്പോൾ കടുത്ത രീതിയിലുള്ളൊരു പ്രതിഷേധ സമരമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനമായിരുന്നു നേരത്തെ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ആരംഭിച്ചു. ആദ്യം മഹിളാ മോർച്ച പ്രവർത്തകരായിരുന്നു പ്രകടനമായിട്ട് ഇവിടെ എത്തിയത്. അതിനുശേഷമാണ് എ ബി വി പി പ്രവർത്തകരും കൂടി ഇതിനോടൊപ്പം ചേരുന്നത്. തുടർന്ന് കൂടുതൽ പ്രതിഷേധത്തോടുകൂടി ബാരിക്കേഡുകൾക്ക് മുകളിലേക്ക് രണ്ട് വിഭാഗങ്ങളുടെയും പ്രവർത്തകർ മറികടക്കാൻ ശ്രമിക്കുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് പ്രവർത്തകർക്ക് അടുത്തേക്ക് നീങ്ങുന്നു. പല കുറി പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും പോലീസ് പ്രവർത്തകർക്ക് അടുത്തേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് ഇവരെ പിടിച്ചു മാറ്റുക അല്ലെങ്കിൽ ഇവരെ ഒഴിപ്പിക്കുക അല്ലെങ്കിൽ അടുത്ത നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് കെ എസ് യു മാർച്ചിലെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കളക്ട്രേറ്റിലേക്കുള്ള കെ എസ് യു മാർച്ച്, പോലീസ് നടപടി. ഇത് കൊച്ചി. കൊച്ചിയിലുള്ള യുവമോർച്ച പ്രതിഷേധത്തിനൊടുവിലുള്ള അറസ്റ്റ്. Thank you.
കെഎസ്യുവിന്റെ പ്രതിഷേധ മാർച്ച് മന്ത്രിമാരുടെ രാജിക്കായുള്ള പ്രതിഷേധങ്ങൾ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും തുടരുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഡാനിയാണ് ചേരുന്നത്. ഡാനിയും അവിടുത്തെ സംഘർഷാവസ്ഥയ്ക്കായി വന്നിട്ടുണ്ടോ? എന്താണ് കാര്യങ്ങൾ? ഗോപി, ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടില്ല. കാരണം എ ബി പി പ്രവർത്തകർ ഇപ്പോൾ പൂർണ്ണമായും തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഇത് ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷത്തിന് കാരണമായിരുന്നു. പലരെയും ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ എ ബി പി പ്രവർത്തകരിൽ ഒരു വിഭാഗം പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ വനിതാ വിഭാഗം പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ്, വനിതകളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പക്ഷേ പ്രതിഷേധം തുടരുകയാണെങ്കിൽ, ഇതേ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ പോലീസ് ഇവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന, അതായത് എ ബി പി പ്രവർത്തകരിൽ ആദ്യമുണ്ടായിരുന്ന അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് വരെ ഇവിടെ ഒരു സംഘർഷാവസ്ഥ തന്നെ തുടരുകയായിരുന്നു. അതിൽ ഒരു അല്പം അയവ് വന്ന്, പക്ഷേ സാഹചര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും ഇല്ലാതെ തന്നെ വനിതകൾ പ്രതിഷേധത്തിൽ തന്നെ തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ചെലപ്പീരങ്കി അടക്കം പ്രയോഗിച്ചാണ് ഈ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ഒരു ശ്രമത്തെ പോലീസ് തടഞ്ഞത്. പക്ഷേ പിന്നീടും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രീതിയിലേക്ക് മാറിയത്. ഇപ്പോൾ മഹിളാ മോർച്ചയുടെയും അതോടൊപ്പം തന്നെ എ ബി പി യിലെ വനിതകളുടെയും അവരുടെ ഒരു പ്രതിഷേധം കൂട്ടായി തന്നെ ഇത് പോലീസ് ബാരിക്കേഡുകൾക്ക് മുന്നിൽ ഇപ്പോഴും തന്നെ തുടരുകയാണ്. ഗോപി തുടരുക. കണ്ണൂരിൽ നിന്നും മനുവാണ് ചേരുന്നത്. മനു, അവിടുത്തെ പ്രതിഷേധങ്ങളൊക്കെ എന്തായി? സംഘർഷത്തിന് ഒരു അയവ് വന്നിരിക്കുന്നു. ഇവിടെ യുവമോർച്ച പ്രവർത്തകർ മന്ത്രിയുടെ വീട്ടിലേക്ക്, മന്ത്രി ഇ പി ജയരാജന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിക്കടക്കാൻ ശ്രമിച്ചു, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, പിന്നീട് ഒരു ജോഡ് ഉപരോധിച്ച യുവമോർച്ച പ്രവർത്തകരെ ലാത്തിചാർജ് നടത്തിയാണ് പോലീസ് പിരിച്ചുവിട്ടത്. പിന്നീട് യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മാർച്ചിനെത്തിയ യുവമോർച്ച പ്രവർത്തകരുടെ മുഴുവൻ വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്ന ഒരു ആരോപണമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഇത്
ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ചെയ്തത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. ഏതായാലും പോലീസ് ഇരുവിഭാഗങ്ങളെയും ഇപ്പോൾ ലാത്തി വീശി പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തകർത്ത വാഹനങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ പ്രവർത്തകരോട് തൽക്കാലത്തേക്ക് പിരിഞ്ഞു പോകാനും പിന്നീട് നിയമനടപടികൾ പിന്നീട് ആരംഭിക്കാനുമാണ് പോലീസ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. ഏതായാലും സംഘർഷ സാധ്യത ഒരല്പം അയവ് വന്നിരിക്കുന്നു. ആളുകളെ കൂടുതലും പിരിഞ്ഞു പോകാനാണ് പോലീസ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് അനുവും ചേരുന്നു. അനുവും, തലസ്ഥാനത്തെ സമര പരിപാടികൾ ഏത് ഘട്ടത്തിൽ? കഴിഞ്ഞ ദിവസങ്ങളിൽ പോലെ മന്ത്രിമാരായ ഇ പി ജയരാജൻ, ജലീൽ എന്നിവരുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഇന്നും തുടരുകയാണ്. രാവിലെ ജനതാദൾ, കോൺഗ്രസ് യുഡിഎഫിനൊപ്പം നിൽക്കുന്ന ജനതാദൾ പ്രവർത്തകർ രാവിലെ പ്രതിഷേധവുമായി എത്തി. ഇവരും പോലീസും തമ്മിൽ നേരിയ തോതിലുള്ള ഉന്തിത്തള്ളലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്പസമയം മുമ്പാണ് എസ് ഡി പി പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടന്നത്. ഇനിയിപ്പോൾ പ്രധാനമായും യുവമോർച്ചയുടെ യുവമോർച്ച ലോങ് മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നുണ്ട്. അത് എം എൽ എ കൂടിയായ ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം മന്ത്രിമാരുടെ രാജിയിൽ പ്രതിഷേധിച്ച് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച വീണ്ടും ഒരു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ സംഘർഷം ഉണ്ടാകുമെന്നൊരു സൂചനയും പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ സുരക്ഷയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി മാർച്ചും 12:30 ഉള്ളിൽ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലെ തലസ്ഥാന നഗരത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ തന്നെയാണ് നടക്കുന്നത്. മാത്രമല്ല മന്ത്രി കെ ടി ജലീലിന്റെ ഏതെങ്കിലും പരിപാടികൾ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ പ്രതിപക്ഷ യുവജന സംഘടനകളിലെ പ്രവർത്തകർ കരിക്കൂടി കാണിക്കും എന്ന ഒരു റിപ്പോർട്ട് കൂടെ ഉണ്ട്. ഇത്തരത്തിലും ശക്തമായ സുരക്ഷ തന്നെയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്തിലടക്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗോപി ജനറൽ സെക്രട്ടറി സ്ഥിതി കോഴിക്കോട്ടെയും കണ്ണൂരെയും ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. കൊച്ചിയിൽ മഹിളാ മോർച്ച മാർച്ചിന് ശേഷമുള്ള പോലീസ് നടപടി. കോഴിക്കോട്ടെ കലക്ട്രേറ്റിലേക്കുള്ള കെ എസ് യു മാർച്ചിലെ ദൃശ്യങ്ങൾ. സംസ്ഥാനത്തിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടരുന്നു. Come on, come on, come on.
കൊച്ചി, കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് അങ്ങനെ വിവിധ ജില്ലകളിൽ, ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം നടക്കുന്നു. ജയരാജന്റെ ഭാര്യ ക്വാറന്റൈനിൽ അല്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതെങ്ങനെ സാധിക്കുന്നത്? മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് പത്രസമ്മേളനം നടത്തി കോവിഡ് പ്രോട്ടോകോളിനെ കുറിച്ച് വിശദമായി സംസാരിക്കുന്ന ആളല്ലേ? ഭർത്താവിന് കോവിഡ് പോസിറ്റീവ് ആയാൽ ഭാര്യ ക്വാറന്റൈനിൽ ആവില്ലേ? ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് എന്ന് അവർ പറയുകയുണ്ടായി. എന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് അവർ ക്വാറന്റൈനിൽ ആയിരുന്നില്ല. ഒരു ലോക്കറിന്റെ കാര്യമല്ല, 4 ലോക്കറിന്റെ കാര്യമാണ് ഇവിടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത്. ക്വാറന്റൈനിലായിരുന്ന സ്ത്രീ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ലോക്കർ തുറന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റിവെച്ചു എന്നുള്ളതാണ് ആരോപണം. വെറുതെ ഉണ്ടായ ആരോപണമല്ല, ഇ.പി. ജയരാജന്റെ മകനെതിരെ ഗൗരവമേറിയിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ലൈഫ് മിഷൻ തട്ടിപ്പിലെ കമ്മീഷന്റെ ഒരു ഭാഗം പോയിരിക്കുന്നത് ഇ.പി. ജയരാജന്റെ മകനിലേക്കാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ക്വാറന്റൈൻ ലംഘിച്ചും ജയരാജന്റെ ഭാര്യ ബാങ്കിൽ പോയി ലോക്കർ തുറന്ന് അവിടെ നടത്തിയ നാടകങ്ങൾ. എന്നിട്ട് അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുക, ജലീലിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുക, എല്ലാവരെയും മുഖ്യമന്ത്രി ന്യായീകരിച്ച് ന്യായീകരിച്ച് ഈ കേസിൽ മുഖ്യമന്ത്രി അപഹാസ്യനാവുകയാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ഒരു ആരോപണത്തെക്കുറിച്ച് മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. പകരം ഗൂഢാലോചനാവാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. വളരെ വ്യക്തമായിട്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ പ്രധാന കേന്ദ്രമായിട്ട് അതിൻ്റെ ഗുണഭോക്താവായിട്ട് മാറിയത് മുഖ്യമന്ത്രിയാണ് എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട് നടന്ന പല സാമ്പത്തിക ഇടപാടുകളിലും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകളിലും മുഖ്യമന്ത്രിയിലേക്ക് അതിൻ്റെ പിന്നെ പങ്ക് പോയി എന്നുള്ള ആരോപണമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അതിനെക്കുറിച്ച് ഒന്നും മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല. അപ്പം മുഖ്യമന്ത്രി ഗൂഢാലോചനാവാദം. മുഖ്യമന്ത്രിയാണ് ഈ തട്ടിപ്പിൻ്റെ സൂത്രധാരൻ. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വപ്നയും മുഖ്യമന്ത്രിയുടെ മകളും തമ്മിൽ വ്യക്തമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. പലതവണ അവർ സംസാരിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം അന്വേഷിക്കണം. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന വ്യവസായ സാമ്രാജ്യത്തെക്കുറിച്ചും അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടാവും. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസായത്തെക്കുറിച്ച്, സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച്, ഇത്തരക്കാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട്. മുഖ്യമന്ത്രി കുറേ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഒരു അന്വേഷണവും നടക്കുന്നില്ല. സ്വപ്നയ്ക്ക് എങ്ങനെ ജോലി കിട്ടി? അന്വേഷണം പ്രഖ്യാപിച്ചു, ഇതുവരെ അതിന് മറുപടിയില്ല. സെക്രട്ടേറിയറ്റ് എങ്ങനെ കത്തി? അന്വേഷണം പ്രഖ്യാപിച്ചു, ഇതുവരെ റിപ്പോർട്ടില്ല. ശിവശങ്കരന്റെ ഇടപാടുകളെ അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ വെച്ചു, ഇതുവരെ റിപ്പോർട്ടില്ല. ഒരു അന്വേഷണത്തിലും റിപ്പോർട്ടില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് പോലീസും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരും ആശുപത്രിയിൽ ചികിത്സയിലായിട്ടുള്ള സ്വപ്ന സുരേഷിന്റെ കൂടെ 6 നഴ്സുമാർ പോയെന്നാണ്. NIA കേസിൽ പ്രതിയായിട്ടുള്ള ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിന്റെ ചികിത്സാർത്ഥം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോയ സ്വപ്നയുടെ കൂടെ എങ്ങനെയാണ് 6 വനിതാ പോലീസുകാരെ എത്തിയത്? ആശ്ചര്യകരം എന്ന് പറയേണ്ടത് ഇതിനാണ്. ശ്രീ പിണറായി വിജയൻ,
എൻഐഎ കേസെടുത്ത് രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ റിമാൻഡിൽ കഴിയുന്ന സ്വപ്നയുടെ കൂടെ ആരോഗ്യ വകുപ്പിലെ ആറ് അല്ല പോലീസ് വകുപ്പിലെ ആറ് വനിതാ പോലീസുകാർ എങ്ങനെയാണ് എത്തിയത്? അവർക്ക് എന്താ അധികാരം അവിടെ പോകാൻ? തടവിൽ കഴിയുന്ന സ്ത്രീ ചികിത്സയ്ക്ക് പോകുമ്പോൾ അവരെ മെഡിക്കൽ കോളേജിലെ സെല്ലിലാണ് അടക്കേണ്ടത്. പോലീസ് സെല്ലുകളുണ്ട് മെഡിക്കൽ കോളേജുകളിൽ. ആ മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിൽ അടച്ചയാളെ പോലീസ് സെല്ലിൻ്റെ പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസുകാരനല്ലാതെ അതിനകത്ത് എങ്ങനെയാണ് ആറ് വനിതാ പോലീസുകാർ വന്ന് അവരോടൊപ്പം സെൽഫി എടുക്കുന്നത്? എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? സെൽഫി എടുക്കാൻ ഇതാരാണ്? ഐശ്വര്യ റായിയാണോ? ഈ സെൽഫി നാടകങ്ങളൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല, മനഃപൂർവ്വം വനിതാ പോലീസുകാരെ അയച്ചതാണ് വിവരങ്ങൾ ശേഖരിക്കാൻ. ബിനീഷ് കോടിയേരിയെ രണ്ടാമത് ചോദ്യം ചെയ്യാൻ ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ്, ജയരാജൻ്റെ മകനെ ചോദ്യം ചെയ്യാൻ ഏജൻസികൾ കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ്, ജലീലിനെ കസ്റ്റംസും എൻഐയും ചോദ്യം ചെയ്യാനിരിക്കുന്ന സന്ദർഭത്തിലാണ് ആറ് വനിതാ പോലീസുകാർ സ്വപ്നയോടൊപ്പം സെൽഫി എടുത്തു എന്നുള്ള വാർത്ത വരുന്നത്. 4 ദിവസം മുമ്പ് തൃശ്ശൂരിൽ വാർത്താ സമ്മേളനം നടത്തി ഞാൻ പറഞ്ഞു, സ്വപ്ന ചില നഴ്സുമാരുടെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്, സ്വപ്ന നഴ്സുമാരുടെ ഫോണിൽ നിന്ന് ഉന്നതന്മാരായിട്ട് സംസാരിക്കുന്നു, വനിതാ പോലീസുകാർ അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. ഇതെല്ലാം കേസ് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ. എന്താണ് സ്വപ്ന എൻഐഎക്കും കസ്റ്റംസിനുമെല്ലാം നൽകിയ മൊഴി? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെക്കുറിച്ച്, കുടുംബാംഗങ്ങളെക്കുറിച്ച്, മന്ത്രിമാരെക്കുറിച്ച്, മന്ത്രിപുത്രന്മാരെക്കുറിച്ച്, പാർട്ടി സെക്രട്ടറിയുടെ മകനെക്കുറിച്ചൊക്കെ എന്ത് മൊഴിയാണ് സ്വപ്ന നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാണ് ഈ ആശുപത്രി നാടകവും വനിതാ പോലീസുകാരുടെ വിന്യാസവും നഴ്സിൻ്റെ ഫോൺ ഉപയോഗിച്ചുള്ള ടെലിഫോൺ വിളികളും. എന്നിട്ടെല്ലാം മുഖ്യമന്ത്രി ഗൂഢാലോചന ചമയ്ക്കുന്നു എന്നാണ്. ഇതൊന്നും ഗൂഢാലോചനയല്ല. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു ജലീലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. വലിയ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞില്ലേ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ? തൊട്ടു മുമ്പത്തെ മുഖ്യമന്ത്രിയുടെ കല്ലെറിഞ്ഞ് മുഖ്യമന്ത്രിക്കാരെ കല്ലെറിഞ്ഞ് നെറ്റി തല പൊട്ടിച്ചില്ലേ ഉമ്മൻചാണ്ടിയുടെ? അന്നെന്താ ഗൂഢാലോചന വാദം ഉണ്ടായിരുന്നില്ലല്ലോ. സമരം നടക്കുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കും, അതെല്ലാം ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് വരുന്നത് എന്തുമാത്രം പരിഹാസ്യമായ നിലപാടാണ് ശ്രീ പിണറായി വിജയൻ എടുക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ രാജിവെക്കുന്നത് വരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ തുടരും. ഒരു തരത്തിലും അതിനെ അടിച്ചമർത്താമെന്ന് ധരിക്കേണ്ട. ഇന്നലെ വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസുകാരാണ് ആക്രമിച്ചത് തിരുവനന്തപുരത്ത്. വനിതാ പ്രവർത്തകരെ, മഹിളാ മോർച്ച പ്രവർത്തകരെ പുരുഷ പോലീസുകാർ ലാത്തിച്ചാർജ് ചെയ്യുന്നു. ഇതാണോ നിങ്ങളുടെ പോലീസ് നയം? ഇതാണോ നിങ്ങൾ പോലീസ് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപാധിയാണെന്ന് ലെനിൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നത്? വനിതാ പ്രവർത്തകരെയാണോ നിങ്ങൾ ലാത്തിച്ചാർജ് ചെയ്യുന്നത്? അടിച്ചമർത്താമെന്ന് ശ്രീ പിണറായി വിജയൻ ധരിക്കേണ്ട. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. പോലീസ് ഇങ്ങോട്ട് ആക്രമിച്ചാൽ കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ആരാ ഇത് പറഞ്ഞത്? ആരാര്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞ ഒരാളല്ലല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഏത് ഉദ്യോഗസ്ഥനാണ് താങ്കളോട് അങ്ങനത്തെ അദ്ദേഹത്തിന്റെ ഉണ്ടാ സോഴ്സ് അല്ല. പിന്നെ എന്ത് വിഡ്ഢിത്തങ്ങൾ നിങ്ങൾ പറയുന്നതിന് ഞാൻ എന്താ പറയുക? നിങ്ങൾ അല്ല, ഏത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഏത് ഉദ്യോഗസ്ഥനാണ് ജലീൽ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അല്ലെന്ന് ഞാൻ ചോദിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഏതെങ്കിലും, ഇതിനു മുമ്പ് നേരത്തെ വാർത്ത വന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചില്ല എന്ന് ഒരു വാർത്ത നിങ്ങളെല്ലാം കൊടുത്തു. അത് ഒരു ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനോട് അയാളെ വിളിച്ചു ചോദിച്ചു. അയാളെ അല്ലല്ലോ വിളിച്ചത്, അയാൾ കൊച്ചിയിലുള്ള ആളാണ്. തിരുവനന്തപുരത്തുള്ള ആളെ വിളിക്കുന്നതിന് കൊച്ചിയിലുള്ള ആളെ വിളിക്കുന്നത്, എന്നിട്ട് അത് ഒരു വലിയ വാർത്തയാക്കി നിങ്ങൾ. അതിനൊന്നും മറുപടിയില്ല. ഏതെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ജലീലിന് ക്ലീൻ ചിറ്റ് നൽകിയതെന്ന് ദയവായി ആ മാധ്യമങ്ങൾ പറയണം. ആര് കൊടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ലേ, ഞാൻ സി ബി ഐ ഒന്നുമല്ല ഞാൻ. പക്ഷെ ഒരു കാര്യം,
ജലീലിന് ക്ലീൻ ചിറ്റ് നൽകി എന്നുള്ളത് ഒരു കള്ള വാർത്തയാണ്. ജലീലിന് ഒരു ക്ലീൻ ചിറ്റും ആരും നൽകിയിട്ടില്ല. ജലീൽ ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അത് അന്വേഷണത്തിൽ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നയതന്ത്ര ചാനൽ വഴിയാണ് സ്വർണം കടത്തിയതെന്ന് തന്നെയാണ് അന്നും മുരളീധരൻ പറഞ്ഞത്. ഞാനും കാണിച്ചുതരാം. മുരളീധരൻ പറഞ്ഞതിൽ ഒരു അവ്യക്തതയുമില്ല. നയതന്ത്ര ചാനൽ വഴി അല്ലാതെ ഇതിൽ വരില്ലല്ലോ, യു എ കോൺസുലേറ്റിലേക്ക് വരില്ലല്ലോ. ഏയ് സഹോദര, നിങ്ങൾ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ള ഒരു പദത്തിൽ മാത്രമാണ് അല്ല, അതെ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ എന്നാൽ അതിന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞത്. അങ്ങനെയാണ് യു എ അധികാരിമാരെല്ലാം അറസ്റ്റ് ചെയ്തത്. ആരാണിത് അയച്ചത്? നിങ്ങൾ മനഃപൂർവ്വം ഒരു വാർത്തയെ വളച്ചൊടിക്കുകയാണ്. ഏ വി മുരളീധരൻ പറഞ്ഞതിലും അല്ല, നിങ്ങൾ മനഃപൂർവ്വം, ഞാൻ അതാണ് പറഞ്ഞത്, ഇത് സി പി എമ്മിന്റെ വാദമാണ്. ഇത് അല്ല ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു ബാഗിലാണ്, ഒരു പാർസലാണ് വന്നിരിക്കുന്നത്. ഇത് യു എ ഇ അധികൃതർ ഇവിടുത്തെ യു എ ഇയിലെ കോൺസുലേറ്റിലേക്ക് അയച്ചതാണ് എന്ന് വരുത്തേണ്ട ആവശ്യം സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമാണ്. ആ വാദമാണ് ചില ആളുകൾ ഉന്നയിക്കുന്നത്. വി മുരളീധരൻ ആ വാദത്തെ ശക്തമായി ഖണ്ഡിച്ചതുകൊണ്ടാണ് ഇന്ന് സ്വപ്ന സുരേഷും അല്ലെങ്കിൽ സരിത്തും സന്ദീപ് നായരും ഒക്കെ ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവരൊക്കെ ഊരിപ്പോവും, ഇതൊക്കെ യു എ അധികൃതർ കടത്തിയതാണ് എന്നുള്ള വാദം വരും. ആ വാദമൊന്നും ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കില്ല. ഇന്ത്യ ഗവൺമെൻറിന് ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു നയമുണ്ട്. യു എ ഇയോടാണോ അതല്ല ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയവരോടാണോ അന്വേഷണം വേണ്ടത് എന്നുള്ള കാര്യം വളരെ പകൽ പോലെ വ്യക്തമാണ്. അതെ അതെ വന്നു ശരി. ഉപയോഗപ്പെടുത്തി എന്നാണ്, അതിലെന്താണെന്ന്, അതിൽ ഉപയോഗപ്പെടുത്താതല്ലാതെ അതിൽ വരുമോ? ഡിപ്ലോമാറ്റ് അത് വ്യാജ സീൽ ഉണ്ടാക്കി, യു എ ഇയുടെ പിന്നെ വ്യാജ സീല് സരിത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചു. യു എ ഇ കോൺസുലേറ്റിന്റെ വ്യാജ സീലും അവിടുത്തെ യു എ ഇയുടെ അധികൃതരുടെ വ്യാജ സീലും ഉണ്ടാക്കി യു എ ഇയുടെ പാർസലാണെന്ന് വരുത്തി അതിനകത്ത് സ്വർണം കടത്തി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഖുറാനും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈന്തപ്പഴത്തിലും അത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇതെല്ലാം യു എ ഇ ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് കടത്തിയതാണ് എന്ന് വരുത്താൻ പിണറായി വിജയനും കൂട്ടരുമാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. യു എ ഇ വളരെ മാതൃകാപരമായ, വളരെ എന്താ പറയുക, അത്രയും ഡിപ്ലോമസി ഡിപ്ലോമാറ്റിക് ഗൗരവം കൊടുക്കേണ്ട ഒരു രാജ്യമാണ്. അവരാരും സ്വർണം കടത്തില്ല. ഇവിടെ സി പി എമ്മിന്റെ ആവശ്യം യു എ ഇ ഗവൺമെന്റ് സ്വർണം കടത്തി എന്ന് വരുത്താനാണ്. അതെ, അതേന്ന് ഞാൻ പറഞ്ഞല്ലോ. അറ്റാഷയെ ചോദ്യം ചെയ്യണമോ വേണ്ടയോ എന്നൊക്കെ അന്വേഷണ ഏജൻസികൾ തീരുമാനിക്കും. പക്ഷെ എന്റെ പോയിന്റ്, ഞങ്ങളുടെ പോയിന്റ് ഇതാണ്, യു എ ഇയെ ഔദ്യോഗികമായി ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് ചില ആളുകൾക്ക് ദുഷ്ടലാക്കോടുകൂടിയാണ്. അത് ശരിയല്ല എന്നുള്ള നിലപാടാണ്. ഇത് യു എ ഇ ചെയ്ത തട്ടിപ്പല്ല. യു എ ഇ അധികൃതരുടെ സീലും കവറും ബാഗും എല്ലാം ഉപയോഗപ്പെടുത്തി സ്വപ്ന സുരേഷും സംഘങ്ങളും നടത്തിയ കള്ളക്കടത്താണ്. അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്ന, നിങ്ങൾ പറയുന്നത്, എൻ്റെ ചോദ്യം കൈരളി ചോദിക്കുന്നത് വ്യക്തമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൈരളിയും ദേശാഭിമാനിയും ചോദിക്കുന്നത് യു എ ഇ കള്ളക്കടത്ത് നടത്തിയെന്ന് ഞങ്ങൾ സമ്മതിക്കണമെന്നാണോ? ആണോ? അല്ല, അത് പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം. യു എ ഇ ലിമിറ്റല്ല, ലിമിറ്റല്ല യു എ ഇതിൽ ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെ സരിത്തിന്റെ വീട്ടിൽ നിന്ന് വ്യാജ സീലും വ്യാജ കവറും കിട്ടില്ലല്ലോ. അന്വേഷണ ഏജൻസികൾ കണ്ടെടുത്ത വ്യാജ സീലും വ്യാജ ഡിപ്ലോമാറ്റിക് കവറുകളും അവർ കണ്ടെടുത്തിരിക്കുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ സംശയപ്പെടുന്നത്? ആ അതാണല്ലോ. പിന്നെ യു എ ഇയുടെ കവർ കസ്റ്റംസ് അല്ല, അതേന്ന് കസ്റ്റംസ് ക്ലിയർ ചെയ്യുമ്പോൾ യു എ ഇയുടെ സീലും യു എ ഇയുടെ കടലാസും യു എ ഇയുടെ ബാഗിലുമാണല്ലോ ഇത് വരുന്നത്. അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇതാരും രഹസ്യമാക്കി വെച്ചോന്നല്ലോ. ഇത് വിദേശകാര്യ മന്ത്രാലയത്തോട് ചോദിച്ച് സംശയമുണ്ട്. ഡിപ്ലോമാറ്റിക് ബാഗാണെങ്കിൽ പിന്നെ സംശയിക്കണോ? അല്ലല്ല, എൻ്റെ ചോദ്യം ഡിപ്ലോമാറ്റിക് ബാഗ് ആണെങ്കിൽ, അതായത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുള്ള ബാഗ് ആണെങ്കിൽ ആരെങ്കിലും സംശയിക്കുമോ? സംശയം വന്നത് എങ്ങനെയാണ്? ഇതിനെ മറവിൽ കള്ളക്കടത്ത് നടത്തുന്നു, അതുകൊണ്ടാണ് സംശയം വന്നത്. പക്ഷെ അപ്പോൾ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി തേടി ഇത് പൊളിച്ചു പരിശോധിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഈ തട്ടിപ്പ് സംഘം കുറെ കാലമായി
യുഎഇ നയതന്ത്ര ചാനൽ ഉപയോഗപ്പെടുത്തി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു. അത് മുരളീധരൻ പറഞ്ഞതും കേന്ദ്ര സർക്കാർ പറഞ്ഞതും അന്വേഷണ ഏജൻസി പറഞ്ഞതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഈ ചോദ്യത്തിൻ്റെ ഇതിൻ്റെ പ്രസക്തമാവുന്നത് സി പി എം ആദ്യം മുതൽക്ക് തന്നെ ഇത് ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള ഒരു തർക്കമാക്കി മാറ്റണം, ഇത് യു എ ഇ നടത്തിയ കള്ളക്കടത്താണ് എന്ന് അവർക്ക് വരുത്തണം. അതിന് കൂട്ടു നിൽക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല, അതാണ് പ്രശ്നം. അല്ല, തള്ളിക്കളയുന്നില്ല, ഒന്നുമില്ല, ആരും പറഞ്ഞില്ല. അതൊക്കെ അന്വേഷണ ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ ഇതൊന്നും അന്വേഷിക്കാതെ പോകുന്നില്ല, ഇതെല്ലാം അന്വേഷിക്കും. അന്വേഷണ ഏജൻസികൾ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. പക്ഷേ ഇത് യു എ ഇ ഔദ്യോഗികമായി കള്ളക്കടത്ത് നടത്തി എന്നുള്ള നിലയിലേക്ക് വ്യാഖ്യാനിക്കുന്നത് ഗുണകരമല്ല നമ്മുടെ നാടിന്, അത് ശരിയുമല്ല. അങ്ങനെ ചെയ്യില്ല, അവർ യു എ ഇ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും. യു എ ഇ ഔദ്യോഗികം സി പി എം പറയുന്നത് പോലെ യു എ ഇ ഒരിക്കലും കള്ളക്കടത്ത് നടത്തില്ല. യു എ ഇയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കെ സുരേന്ദ്രൻ അവരുടെ ഭാഗം വിശദീകരിക്കുകയായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ഷാഫി പറമ്പിൽ സംസാരിക്കുന്നു. തത്സമയം ആരൊക്കെയായി ബന്ധപ്പെട്ടു എന്ന് അന്വേഷിക്കണം. എ സി മൊയ്തീൻ എന്തിന് രാത്രി 10 മണിക്കും 12 മണിക്കും ഒക്കെ തൃശൂരിലെ മെഡിക്കൽ കോളേജിൽ സ്വപ്ന അവിടെ ഉള്ള സമയത്ത് ചെന്ന് ആര് വഴി എന്താണ് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് അന്വേഷിക്കണം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എന്റെ പ്രസംഗം നിർത്തുക. ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ട ഏജൻസികളുടെ തലപ്പത്തിരിക്കുന്നവർ കേരളത്തിൽ നിന്നുള്ള ഒരു വിദേശകാര്യ സഹമന്ത്രി യൂത്ത് കോൺഗ്രസ് ഉറച്ചു പറയുന്നു വി മുരളീധരന് ഇത്തരം കാര്യങ്ങളിലുള്ള പങ്ക് അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്തതുപോലെ വി മുരളീധരനെയും ചോദ്യം ചെയ്യണം. ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് മുരളീധരൻ എവിടെ നോക്കി ആരുടെ അഭിപ്രായം കേട്ട് പറഞ്ഞു. അനുരാഗ് താക്കൂർ പറയുന്നു, മന്ത്രി പറയുന്നു ഡിപ്ലോമാറ്റിക് ബാഗേജ് തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ഒളിക്കാൻ പിണറായി വിജയന് മാത്രമല്ല മുരളീധരനുമുണ്ട്. ബി ജെ പി നടത്തുന്ന സമരാഭാസങ്ങൾ അത് തങ്ങളുടെ മന്ത്രിയുടെ പങ്കിന്റെ വാർത്തകൾ അതിനെ മറച്ചു വെക്കാൻ വേണ്ടി കൂടി ഉള്ളതാണ് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് ശക്തികൾക്കെതിരെ ഉള്ള സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ രണ്ട് ശക്തികൾക്കെതിരെ വരും ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ അതിശക്തമായ സമരമുറകൾ ഉണ്ടാകും. നെഞ്ചിൽ കയറി കഴുത്തിൽ ശ്വാസം മുട്ടിച്ചതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെ സമരം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ധർമ്മ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ഷഫി പറമ്പിൽ സംസാരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. കെ ടി ജലീലിന്റെ മറുപടി തൃപ്തികരമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല. ജലീൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിലാണ് വിളിപ്പിച്ചത്. മൊഴിയിലും രേഖയിലും വൈരുദ്ധ്യമില്ല. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് സംബന്ധിച്ച പ്രാഥമിക ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചതെന്നും ഇ ഡി വ്യക്തമാക്കി. ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, വിശദാംശങ്ങൾ. ഗോപികൃഷ്ണൻ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചാണ് പ്രധാനമായും ഇ ഡി അന്വേഷിച്ചത്. മാത്രമല്ല വിദേശത്ത് നിന്ന് കെ ടി ജലീലിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു തെളിവും ഇ ഡിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല സ്വത്ത് വിവരം സംബന്ധിച്ച് ഇ ഡിക്ക് മുന്നിൽ ഹാജരാക്കിയ രേഖകളിലും അവ്യക്തതയൊന്നും ഇ ഡിക്ക് ബോധ്യമായിട്ടില്ല. ജലീലിന്റെ മൊഴികളിലും പരസ്പര വിരുദ്ധമായതോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളോ ഇ ഡിക്ക് ബോധ്യമായിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചുള്ള പ്രാഥമിക കാര്യങ്ങളും ഇ ഡി ചോദിച്ചറിഞ്ഞു. ഇക്കാര്യത്തിലും എന്തെങ്കിലും പൊരുത്തക്കേടുള്ളതായി ഇ ഡി കരുതുന്നില്ല. ഫെറാഫെമ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഇതിന്റെ പരിധിയിൽ വരുന്ന ഏതെങ്കിലും ലംഘനങ്ങളോ നിയമവിരുദ്ധമായ കാര്യങ്ങളോ കെ ടി ജലീലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും വിളിച്ചു വരുത്തി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു നിഗമനത്തിലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നു. ഗോപികൃഷ്ണൻ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും സമരം, പോലീസ് പ്രയോഗം, പോലീസ് നടപടി. ഹലോ
ഗോപി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഷാഫി പറമ്പിൽ MLA അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അവരിതാ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. ഇതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും പ്രവർത്തകർ പോലീസ് തമ്മിൽ ചെറിയ തോതിലുള്ള ഒരു ഉന്തൽത്തള്ളലുണ്ടായി. ഇതിനിടെയാണ് പോലീസ് ഗ്രേനേഡും ടിയർ ഗ്യാസും പ്രയോഗിച്ചിരുന്നത്. ഇപ്പോഴും പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിന് മുന്നിൽ പോലീസുമായി നേരിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ മുദ്രാവാക്യം വിളികളുമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതൽ തന്നെയാണ് ഉള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായ ഷാഫി പറമ്പിലും ശബരിനാഥൻ ഇവർ രണ്ട് MLAമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പ്രവർത്തകന് ടിയർ ഗ്യാസ് പ്രയോഗിച്ചുകൂടി ഈ പ്രവർത്തകനെ ജെന്നി സാഹചര്യമുണ്ടായ ഈ പ്രവർത്തകനെ ഇപ്പോൾ പോലീസിന്റെ ആംബുലൻസിൽ തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും പ്രവർത്തകർ ഇപ്പോഴും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല പ്രവർത്തകർ തിരിഞ്ഞു പോകണമെന്ന് പോലീസ് DCP ദിവ്യാ വി ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ ക്രമസമാധാനം നിയന്ത്രിക്കുന്നത്. ഇതിനുശേഷമാണ് ഇന്ന് യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ചും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക. ഇതിലും സംഘർഷമുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് പോലീസിന് ലഭിക്കുന്നത്. അത്തരമൊരു റിപ്പോർട്ടും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ മാർച്ചുമായി എത്തി. അവരെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മറ്റൊരു ഗേറ്റിൽ, അതായത് സെക്രട്ടറി രണ്ടാം ഗേറ്റിൽ അവിടെ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടം കൂട്ടുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് പോലീസുമായി ഒരു ഉന്തലും തള്ളലും അത്തരം ഒരു സമയത്ത് യുവമോർച്ച പ്രവർത്തകർ കൂടി സമര ഗേറ്റിലേക്ക് വരുന്നത് വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാകും. ഒരുപക്ഷെ ഇരു കൂട്ടരും തമ്മിലുള്ള അക്രമത്തിന് വഴിയൊരുക്കുമോ എന്നൊരു ആശങ്കയും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ
സെക്രട്ടേറിയറ്റിന്റെ രണ്ടാം ഗേറ്റിന്റെ അവിടെ പ്രവർത്തകരെയും ഇപ്പോഴും യുവമോർച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞുവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമരഗേറ്റിൽ വീണ്ടും വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകർക്ക് നേരെ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വ്യത്യസ്തമായി നിരവധി പ്രവർത്തകരാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 50 താഴെയായിരുന്നു പ്രവർത്തകർ ഉണ്ടായിരുന്നതെങ്കിൽ ഇത് 100-ലധികം പ്രവർത്തകർ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്ക് നേരെയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നത്. ഗോപി
കണ്ണൂർ കെ എസ് യു മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് അവിടെയും സംഘർഷം. കണ്ണൂരിലെ പ്രതിഷേധ സമരങ്ങളാണ്, വിവിധ ജില്ലകളിൽ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നു. തിരുച്ചുരാം ഇടവേള കൃഷ്ണൻ. വിവിധ ജില്ലകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുകയാണ്. ആജ്ഞയ്ക്കോ പുറത്തു പോകൂ.